കേസിൽ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് ഷാജിയെ വിളിപ്പിച്ചതെന്ന് ഇഡി ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഷാജി പണം വാങ്ങിയതായി പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായെന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. പ്ലസ് 2 കോഴ അനുവദിക്കുന്നതിനായി അഴീക്കോട് സ്കൂൾ മാനേജ്മെന്റിൽ നിന്ന് ഷാജി 25 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. സ്കൂളിലെ കണക്കുകളിൽ നിന്നും സാക്ഷിമൊഴികളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണെന്നും വിജിലൻസ് തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിൽ പറയുന്നുണ്ട്. നേരത്തെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ കെയും ഷാജിയെ വിജിലൻസ് ചോദ്യം ചെയ്തിരുന്നു. അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഷാജിയുടെ കോഴിക്കോട്ടെയും കണ്ണൂരിലെയും വീടുകളിൽ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. കണ്ണൂരിലെ വീട്ടിൽ നിന്നും 50 ലക്ഷം രൂപയായിരുന്നു കണ്ടെത്തിയത്. കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും വിദേശ കറൻസികളും വിജിലൻസിന് ലഭിക്കുകയുണ്ടായി. കുട്ടികളുടെ ശേഖരമാണ് ഇതെന്നായിരുന്നു കെയും ഷാജി അന്ന് നൽകിയ വിശദീകരണം. സ്കൂളിലെ വരവ് ചിലവ് കണക്കുകൾ പരിശോധിച്ചതിൽ നിന്നും സാക്ഷിമൊഴികളിൽ നിന്നും ഇക്കാര്യം വ്യക്തമാണെന്നും എഫ്ഐആറിൽ പറയുന്നുണ്ട്. കെയും ഷാജിക്കെതിരെ വിശദമായ അന്വേഷണം വേണമെന്നും വിജിലൻസ് തലശ്ശേരി കോടതിയിൽ സമർപ്പിച്ച എഫ്ഐആറിലുണ്ട്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതി രാഷ്ട്രീയ പ്രേരിതമാണെന്നുമാണ് ആദ്യഘട്ടം മുതൽ കെഎം ഷാജിയുടെ നിലപാട്. കോഴിക്കോട് മാനാർകുന്നിലെ വീടിന് 1.62 കോടി രൂപ വില വരുമെന്ന് കോർപ്പറേഷൻ ഇഡിക്ക് റിപ്പോർട്ട് നൽകിയിരുന്നു. ഈ തുക എങ്ങനെ ലഭിച്ചുവെന്ന് ഷാജിയോട് ഇഡി നേരത്തെ വിശദീകരണം തേടിയിരുന്നു. വീട്ടിൽ നിന്ന് 50 ലക്ഷവും ഭാര്യ ആശയുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷവും വീട് വയ്ക്കാൻ ലഭിച്ചുവെന്നായിരുന്നു ഷാജി മൊഴി നൽകിയത്. 20 ലക്ഷം രൂപ സുഹൃത്ത് നൽകി. 2 കാർ വിറ്റപ്പോൾ ലഭിച്ച 10 ലക്ഷവും വീട് നിർമ്മാണത്തിന് ഉപയോഗിക്കുകയായിരുന്നു. 5 ജ്വല്ലറികളിൽ ഓഹരി പങ്കാളിത്തമുണ്ടായിരുന്നു. ഇത് പിൻവലിച്ചപ്പോൾ കിട്ടിയ തുകയും ലോൺ എടുത്ത തുകയും വീട് പൂർത്തിയാക്കാൻ എടുത്തുവെന്നായിരുന്നു കെഎം ഷാജി മൊഴി നൽകിയിരുന്നത്. സ്വന്തം മണ്ഡലത്തിലെ ഒരു ഹൈസ്കൂളിന് +2 കോഴ്സ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട കെഎം ഷാജി ഷാജി 25 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിലാണ് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടനുബന്ധിച്ച് ഉയർന്നുവന്ന അനധികൃത സ്വത്ത് സമ്പാദന കേസും അന്വേഷണ ഏജൻസിയുടെ പരിഗണനയിലുണ്ട്. കഴിഞ്ഞ 2 നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ നൽകിയ സ്വത്ത് വിവരങ്ങളിൽ കാര്യമായ കൃത്രിമമുണ്ട് എന്ന് അന്വേഷണ സംഘം ഏജൻസി കരുതിയിരുന്നു. കെ എം ഷാജി നൽകിയ സത്യവാങ്മൂലത്തിൽ പോലും കാണിച്ചതിൽ അധികം സ്വത്തുവകകൾ നിലവിൽ ഷാജിയുടെയും ഭാര്യയുടെയും പേരിൽ ഉണ്ട് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ഇതിൻ്റെ സ്രോതസ് കർണാടകയിൽ താൻ നടത്തുന്ന ഇഞ്ചി കൃഷിയാണ് എന്നായിരുന്നു ഷാജിയുടെ വാദം. എന്നാൽ ഇത് സംബന്ധിച്ച യാതൊരു വിവരങ്ങളും നേരത്തെ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ കാണിച്ചിട്ടില്ല എന്നതും ഷാജിയെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയാണ്. Like and subscribe to Channel Kerala. Channel Kerala.